നിനക്ക് അമ്മയും പെങ്ങളൊക്കെ ഇല്ലേ? നിന്റെ പെങ്ങളൊരുത്തനെ മുറി വിളിച്ചേറ്റ് വാതിലടച്ച നിന്റെ പ്രതികരണം എന്തായിരിക്കും? ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ജിഷിനെ ഇൻസൾട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്റെ ഗസ്റ്റാ ജിഷിൻ. ഗസ്റ്റ്? നല്ല ഗസ്റ്റ്. ഒന്നാലോചിച്ച് നോക്ക്, ഈ ചെയ്തത് ശരിയാണോ എന്ന്. അച്ഛൻ അറിഞ്ഞ എന്തുമാത്രം വിഷമിക്കും. ബന്ധുക്കൾ അറിഞ്ഞ കുട്ടിയുടെ വില ഇടിഞ്ഞു പോയില്ലേ? നമ്മൾ നല്ലതായിരിക്കുമ്പോഴേ നമുക്ക് നല്ലയും വിലയേ ഉള്ളൂ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ചീത്തയായി കഴിഞ്ഞാ പിന്നെ ആരും ഒരു വിലയും തരില്ല. പിന്നെ നന്നായാലും പോയ വില തിരിച്ചു കിട്ടില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നിങ്ങൾ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. ഒരാണിന്റെ ചിരിയിലും വാക്കിലും വിശ്വസിച്ച് ഇങ്ങനെ ധിക്കാരം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത പല പെൺകുട്ടികളെ എനിക്കറിയാം. അവർക്കൊക്കെ വലിയ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. കളക്ടറോ ഡോക്ടറോ ഒക്കെ ആയി അഭിമാനത്തോടെ ജീവിക്കേണ്ട പെൺകുട്ടി ഓട്ടോറിക്ഷക്കാരനായി ഭർത്താവിനെ ചികിത്സിക്കാൻ പണമില്ലാഞ്ഞ് ശരീരം വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നത്, ഈ പ്രായം വല്ല തെണ്ടിക്കും തമ്മാടിക്കും പണയും കൊടുത്താൽ പിന്നെ വലിയ വില കൊടുക്കേണ്ടി വരും തിരിച്ചെടുക്കാൻ. ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. ഇനി സമയമുണ്ട് കുട്ടിക്ക് തെറ്റു മനസ്സിലാക്കാനും തിരുത്താനും. സങ്കടം എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അവളുടെ അമ്മയല്ലേ ഞാൻ? എന്ത് പ്രായമുണ്ടോ അവൾക്ക്? കൊച്ചല്ലേ, 18 വയസ്സ്. വല്ലതും അറിയോ അവൾക്ക് ജീവിതത്തെ പറ്റി? പ്രേമിക്കുന്ന ചെക്കനെ മുറിയിൽ വിളിച്ചു കയറ്റി വാതിലടച്ചിരിക്കുന്നു. ആരും അറിയാതെ എങ്ങനെ സഹിക്കും? അവളുടെ പെറ്റമ്മയല്ലേ ഞാൻ? എനിക്കിത് നോക്കി നിൽക്കാൻ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇനി മേലിൽ എന്റെ ഒരു കാര്യത്തിൽ ഇടപെടരുത്. മോളെ, ഞാൻ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നങ്ങ് കേട്ടാ മതി. ഇന്നത്തെ ഞാനങ്ങ് ക്ഷമിച്ചു, പക്ഷെ ഇനി എനിക്കൊരു ശല്യമാണെന്ന് തോന്നിയ പിന്നെ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യില്ല, അത് ഓർമ്മ വെച്ചോ. പിന്നെ നിങ്ങളൊരു ഭീഷണി മുഴക്കുമല്ലോ, അച്ഛനോട് പറഞ്ഞു കൊടുക്കൊന്ന്. പറഞ്ഞു കൊടുത്തോ? നിങ്ങൾ ആരോട് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല. ഇത് പറയാനാ വന്നെ. കഴിഞ്ഞു.
അങ്കിളിനെ വിളിച്ചു പറയണ്ടേ? ഹരിത വിളിച്ചോളാന്നല്ലേ പറഞ്ഞെ? അവള് വിളിക്കോ വിളിക്കാതിരിക്കോ ചെയ്യട്ടെ, നമ്മളൊന്ന് പറഞ്ഞേക്ക്, അതല്ലേ നല്ലത്. ആ ഹരി, ഞാൻ വിളിച്ചതേ, നീ ഇപ്പൊ എവിടാ? ഞാൻ വിളിച്ചതേ ഹരിതമോൾ അങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് പറയാനാ. എപ്പോ പോന്നു? ബസ്സിനോ ട്രെയിനോ? ട്രെയിനിൽ കയറ്റി വിട്ടു. കൊല്ലം കഴിഞ്ഞു കാണു. അവള് ഒറ്റയ്ക്കാണോ പോന്നിരിക്കുന്നത്? അതെ, അവള് തനിയെ പൊയ്ക്കോളാന്ന് പറഞ്ഞു. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ചേച്ചി എവിടെ പോയിരുന്നു ഇത്രയും നേരം? എനിക്ക് ചിങ്ങവനത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഹരിത റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് ഞാൻ കല്യാണത്തിന് പോയി. ദാ വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. തമ്പാനൂർ എത്തുമ്പോ ഹരിത നിന്നെ വിളിച്ചോളൂ. നീ സ്റ്റേഷനിൽ ചെന്ന് പിക്ക് ചെയ്യണേ, മറക്കല്ലേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നെ വെച്ചോട്ടെ. ആ ശരി ശരി. ഞാൻ എത്തിയെന്ന് പറയാൻ വിളിച്ചത് ദീപേപ്പച്ചി. ഇനി ടെൻഷനൊന്നും വേണ്ട, ധന്യോടും പറഞ്ഞേക്കണേ. എങ്ങനെയുണ്ട്? മുമ്പത്തെ പോലെ തന്നെയാ. ഇപ്പൊ ആരുമില്ല അവളെ കാണാനും മിണ്ടാനും ഒക്കെ. നിങ്ങളില്ലേ? എന്നെ അവൾക്ക് പരിചയമില്ലായിരുന്നല്ലോ. ഇവിടെയുള്ളവരെയല്ലേ പരിചയം. നീതമോളും ഇപ്പൊ അവളെ കാണാൻ വരാറില്ല. ആ അച്ഛാ, ഞാൻ വീട്ടിലെത്തി. ആ ഒരു ഓട്ടോ പിടിച്ചു പോന്നു. അത് പറയാൻ വിളിച്ചതാ. വൈക്കിട്ടെ. എന്താ, എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് അറിയാനാ? എനിക്കെന്താ ആവശ്യം? അത് നിങ്ങളെ കൊണ്ട്. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തിനാ വെറുതെ ചോദിക്കുന്നേ? സോറി. ഹലോ നീതു, അവിടെ എന്തായി? ഞാൻ ഭയങ്കര ടെൻഷനിലാ ജിഷൻ. എന്തിനാ ടെൻഷൻ? ഇയാൾ കൂളായിട്ടിരിക്കണം. അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല. ഞാനാണെങ്കിൽ ചാവാറായി ടെൻഷൻ കാരണം. ആ നശിച്ച ഹോം നേഴ്സ് അച്ഛനോട് പറയൂന്ന് പേടി. അവർ പറഞ്ഞു കൊടുക്കോ? ഞാൻ അവരുടെ റൂമിൽ ചെന്ന് നല്ല വഴക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വായി തോന്നി എല്ലാം പറഞ്ഞു. അത് വേണ്ടായിരുന്നു. നമ്മളെന്തിനാ അവരോടൊക്കെ തട്ടിക്കറാൻ പോകുന്നു? എനിക്ക് ഭയങ്കര ദേഷ്യം. അവർക്ക് എന്തിന്റെ കേടാ നമ്മുടെ ഇടയിൽ നുഴഞ്ഞു കയറാൻ? അവർക്ക് അവരുടെ ജോലി നോക്കിയാ പോരെ. അച്ഛനോട് പറഞ്ഞു കൊടുക്കുക. ശ്രീ പറഞ്ഞു കൊടുക്കും തോന്നുന്നു. ബ്രൈവ് ചെയ്താലോ? വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ വെറുതെ നാണം കെടും. എടോ, അവർക്കൊക്കെ പൈസക്ക് അത്യാവശ്യം കാണും. അതുകൊണ്ടല്ലേ ഈ ജോലിക്കൊക്കെ വന്നിരിക്കുന്നത്. ഇയാൾ ഒതുക്കത്തിൽ 1000 രൂപ അവരുടെ കയ്യിലോട്ട് വെച്ചു കൊടുക്കും. 1000 രൂപയോ? 500 പോരെ. സുഷിലേക്ക് 100-200 ടിപ്പ് കൊടുക്കാറ്. ഫസ്റ്റ് ടൈം അല്ലേ, 1000 കൊടുത്തേക്ക്. കുറഞ്ഞു പോയെന്ന് വേണ്ട. ഒരിക്കൽ കൊടുത്താ പിന്നെയും പിന്നെയും കൊടുക്കേണ്ടി വരും. കൊടുത്തില്ലെങ്കിൽ ചോദിച്ചു വാങ്ങും. സുശീല എങ്ങനെയാ? ഇപ്പൊ എന്തായാലും നമുക്ക് രക്ഷപ്പെടണ്ടേ. അവരച്ഛനോട് പറഞ്ഞു കൊടുത്താ എല്ലാം പ്രശ്നമാവില്ലേ? ഇനിയോ നശിച്ചവളുടെ മോന്ത കാണാൻ ചെല്ലണമല്ലോ എന്ന് ഓർക്കുമ്പഴാ. എന്തൊരു കഷ്ടമാ ഒരു ഹോം നേഴ്സ്. വിട്, ഇനി അവരുടെ മുമ്പിൽ ചെന്ന് ദേഷ്യം കാണിക്കരുത്. കൊടുക്കല്ലേ, നമുക്കിതിന് തലവുരി എടുക്കണ്ടല്ലോ. ജിഷൻ അവിടെ ഒന്ന് ചുമ്മാ പറഞ്ഞാ മതി. അവൾ ആ പൈസ വാങ്ങിച്ചാ നമ്മള് രക്ഷപ്പെട്ടു. എന്താന്നറിയോ? എന്താ? പിന്നെ നമുക്ക് ആരെയും പേടിക്കണ്ടല്ലോ.
അവളുടെ മൂക്കിന് കീഴിൽ കൂടെ എനിക്ക് അങ്ങോട്ട് വരാം. പിന്നെ അവർക്ക് നമ്മളെ തടയാൻ പറ്റില്ല. എന്തോന്നും അച്ഛൻ വരുന്നതിന് മുമ്പ് താൻ ആ പൈസ കൊണ്ട് കൊടുക്കും, പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ. ഓക്കെ ഓക്കെടാ. എന്താ വേണ്ടത്? പൈസയാണോ? എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചാ മതി. ദാ ഇത് വെച്ചോ. എനിക്ക് വേണ്ട. എന്താ കുറഞ്ഞു പോയോ? എന്റെ കയ്യിൽ ഇപ്പൊ ഇത്രയേ ഉള്ളൂ, ഇനി കിട്ടുമ്പോ തരാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലോ. എന്റെ കാര്യത്തിൽ ഒന്ന് ഇടപെടാൻ വരരുത്. ഇപ്പൊ എല്ലാ ഗേൾസിനും ഉണ്ട് ബോയ് ഫ്രണ്ട്സ്. ഇത് പഴയ കാലമൊന്നും അല്ല, ന്യൂ ജനറേഷനാ. എന്ത് ജനറേഷൻ ആണെങ്കിലും ഇതത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചീത്ത കാര്യമായിട്ട് ഞങ്ങൾക്കും തോന്നിയിട്ടില്ല. പഴയ ശീലക്കാർക്ക് ഇത് പിടിക്കുന്നില്ല എന്ന് വെച്ച് ഇതൊരു തെറ്റാണെന്ന് വിചാരിക്കണ്ട. പഴയ കാലമൊന്നും അല്ലത്. സിനിമയിലൊക്കെ കിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് മഹാപാപമായിട്ട് കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ലിപ് ലോക്ക് കിസ്സിംഗ് പോലും കൂളായിട്ട് കാണിക്കുന്നു. പ്രായമായവരുടെ വിചാരം ലോകത്തിന് അവരുടെ അത്ര പ്രായമാണ്. എന്നാ അങ്ങനല്ല, ഞാൻ നോക്കുമ്പോ എന്റെ പ്രായമുള്ളൂ ലോകത്തിന്. അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളു മോളെ, മോളുടെ അച്ഛൻ ഇതൊക്കെ സമ്മതിച്ചു തരുമോ? അച്ഛൻ അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ നടക്കുവോ? അച്ഛനും പഴയ ജനറേഷന്, അവരെ പോലെ ചിന്തിക്കാൻ ന്യൂ ജനറേഷന് ബുദ്ധിമുട്ടാ. അതിന്റെ ആവശ്യമില്ല. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഡേറ്റിംഗും മീറ്റിംഗും ഒക്കെ സർവ്വസാധാരണ. ആ സംസ്കാരം അല്ലല്ലോ നമ്മുടേത്. സംസ്കാരമല്ല, ഒന്ന് തന്നെയാ. മറ്റു രാജ്യങ്ങളിലുള്ളവർ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, ഇവിടെ ഉള്ളവര് എല്ലാം അടിച്ചമർത്തി വെക്കുന്നു. അത്രേ ഉള്ളു വ്യത്യാസം. ഇത് വാങ്ങിച്ചോ, വേണമെങ്കിൽ ഇനി തരാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലോ. വേണ്ടെന്ന് പറഞ്ഞാലും വേണമെന്ന് എനിക്കറിയാം. സുശീലയെ ആദ്യം എങ്ങനെയായിരുന്നു? എടുത്തോ. ഇവിടെ നടന്നതെന്ന് അച്ഛനോട് പറയാൻ നിൽക്കണ്ട. അച്ഛൻ അല്ലാതെ തന്നെ ആവശ്യത്തിന് മിച്ചൻ ടെൻഷനുണ്ട്. വെറുതെ എന്തിനാ അച്ഛന്റെ ബി പി കൂട്ടുന്നത്? മോളെ പൈസ എടുത്തോണ്ട് പോ, എനിക്കിത് വേണ്ട. ഞാനിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒന്നും അറിയില്ല. നീത മുഖം വെറുപ്പിച്ചിരിക്കുന്ന കണ്ടു, എന്താ കാര്യമൊന്നും അറിഞ്ഞൂടാ. ഞാൻ പിന്നെ വിളിക്കാം. വിളിക്കാന്നേ, ഇവിടെ ഒരാൾ വന്നു. ഓക്കെ എന്താ? ഇത് നീത തന്നതാ. എനിക്കിത് വേണ്ട, ഞാൻ കൈക്കൂലി വാങ്ങാറില്ല. എനിക്ക് മനസ്സിലായില്ല. നീതയുടെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏത് ഫ്രണ്ട്? എന്തോ ഒരു പേര്, ആ ജിഷിന്നോ മറ്റോ. ഓ അവനോ? അവനൊരു ഫ്രോഡാ. എന്നിട്ട് അവൻ വന്നയുടനെ നീതമോൾ എന്നെ ചില സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പറഞ്ഞയച്ചു. അതവളുടെ കള്ളത്തരവാ. ചേച്ചി എന്തിനാ പോയത്? എനിക്കറിയില്ലല്ലോ. ഞാൻ പോയി തിരിച്ചു വന്നപ്പോ നീതമോള് റൂം അടച്ചിട്ടിരിക്കുന്നു. വാതിലെ തട്ടി വിളിച്ചപ്പോ എന്നോട് ദേഷ്യപ്പെട്ടു.
ആ ഫ്രണ്ട് പോയി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ അവ റൂമിൽ ഒരിടത്ത് പതിങ്ങി നിൽക്കുക. കള്ളി! ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളതാ അവനുമായിട്ട് ഒരു കണക്ഷനും വേണ്ടെന്ന്. അവൻ വലിയ കലാകാരനാണെന്ന് അവള് പറയുന്നത്. ഒന്നുമില്ല, ചുമ്മാ ഡപ്പാങ്കുത്ത്. പക്ഷെ അവളുടെ വിചാരം അവനൊരു മൈക്കൽ ജാക്സൺ ആണെന്ന്. മോൾക്ക് നീത മോളെ ഉപദേശിച്ച് തിരുത്തിക്കൂടെ? അവളെ ഉപദേശിക്കാനോ? എന്നെ അവള് കടിച്ചു തിന്നു. ആദ്യം തന്നെ അവളൊരു പ്ലക്കാർഡ് എടുത്ത് കാണിക്കും, എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ടാന്ന്. പിന്നെ എന്തിയാണ്? സ്നേഹമായിട്ട് പറഞ്ഞ കേൾക്കില്ലേ? ഞാൻ കൊറേ പറഞ്ഞതാ ചേച്ചി. അവളുടെ തലയ്ക്ക് പിടിച്ചിരിക്കുക പ്രേമം. ഇത്ര കൊച്ചില് പ്രേമിക്കാനൊക്കെ പോയാ പഠിക്കണ്ടേ? എവിടെയെങ്കിലും എത്തണ്ടേ? ഇതൊക്കെ ആരോട് പറയാന്? 18 വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, പഠിക്കേണ്ട പ്രായമല്ലേ? ഉത്സാഹിച്ച എത്ര ഉയരത്തിൽ വേണമെങ്കിലും എത്താലോ. ബുദ്ധിയുണ്ട്, പൈസയുണ്ട്, നല്ല വീടുണ്ട്, നല്ല അച്ഛനുണ്ട്, നല്ല ബന്ധുജനങ്ങളും ഉണ്ട്. ഇതൊന്നുമില്ലാതെ പഠിച്ച് കരകയറാൻ വേണ്ടി എത്രയോ പേര് വിഷമിക്കുന്നു. ഇതൊക്കെ അവക്ക് കൂടി തോന്നണ്ടേ ചേച്ചി? പറഞ്ഞാ കേൾക്കുന്നില്ലെങ്കിൽ അച്ഛനെ വിവരം അറിയിക്കണം. ഏയ്, അതൊന്നും ശരിയാവില്ല. അച്ഛന് പെട്ടെന്ന് ദേഷ്യം വരും. അച്ഛന് ദേഷ്യം ആവട്ടെ, ഒരു മകൾ ഇങ്ങനെയൊക്കെ ചെയ്താ ഏതച്ഛന് ദേഷ്യം വരാത്തെ? അതെ ചേച്ചി, ഇതിലൊന്നും ഇടപെടണ്ട, അതാ നല്ലത്. ചേച്ചിയുടെ ഡ്യൂട്ടി ഇതല്ലല്ലോ. അല്ല, എന്നാലും ഇതൊക്കെ കാണുമ്പോ വിഷമം തോന്നു. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണെന്ന് ആദ്യം കണ്ടപ്പോ വിചാരിച്ച്. ഇപ്പൊ എന്തു പറ്റി? ബോയ്ഫ്രണ്ട് വരുമ്പോ വീട്ടിലുള്ളവരെ വെളിയിൽ പറഞ്ഞയച്ചിട്ട് അവനെ മുറി വിളിച്ചു കയറ്റി വാതിലടയ്ക്കുന്നത് നല്ല പെൺകുട്ടികളുടെ ലക്ഷണമാണോ? അത് ശരിയല്ല. ഞാൻ അവളോട് പറയാം. അല്ല, ഈ പൈസ എന്തിനാ? ഞാൻ സാറിനോട് പറയാതിരിക്കാൻ വേണ്ടി നീതമോള് തന്നത്. ഞാൻ ഇത്രയും പൈസ വാങ്ങാറില്ല. അവളുടെ കയ്യിലോട്ട് തന്നെ തിരിച്ചു കൊടുത്തുകൂടായിരുന്നോ? കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഹരിതമോള് കൂടി കാര്യങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതിയിട്ട. ശരി, പൈസ ഞാൻ കൊടുത്തേക്കാം. ഞാൻ അവളെ ഉപദേശിച്ചോളാം. പിന്നെ അച്ഛനോട് പറയാൻ നിൽക്കണ്ട കേട്ടോ, അച്ഛനതറിഞ്ഞ വലിയ ഇഷ്യൂ ആവും. ഇതൊരു പാറയാണോ?